എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല്ലിയെയും പാറ്റയെയും നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാനുള്ള രണ്ട് നല്ല കിടിലൻ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തായിട്ടുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടിപ്സ് കണ്ട് നോക്കാം കുറച്ച് നാൾ നമ്മൾ ഷൂസ് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഷൂവിൻ്റെ നിറമൊക്കെ ഒന്ന് മങ്ങിയതായിട്ടും അതുപോലെ തന്നെ അവിടെ അവിടെ ഷൂവിൽ പൂപ്പൽ പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് അപ്പം ആ ഒരു പൂപ്പലൊക്കെ ഒഴിവാക്കി നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വാസ്ലൈൻ ആണ് ഒരല്പം വാസിലേൻ നമുക്ക് ഇതുപോലെ ഷൂവിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതാ ചെറിയൊരു പീസ് തുണിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള കേട്ടോ അത് വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം അപ്പം നമ്മുടെ ആ ഒരു ഷൂവിൽ എവിടെയൊക്കെയാണോ പൂപ്പലൊക്കെ പിടിച്ചിരിക്കുന്നത് ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷൂവിന് നല്ല ബ്രൈറ്റ്നെസ്സും കിട്ടും അതുപോലെ തന്നെ ആ പൂപ്പലൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടും പറ്റും ഇപ്പം നമ്മുടെ ഷൂതാ പുതുപുത്തനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ കുക്കറിൽ പയർ അതുപോലെ ചോറൊക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ മുകൾ ഭാഗത്ത് ആകപ്പാട് വൃത്തികേടായിട്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പം നമ്മുടെ കുക്കറിൽ വിസിൽ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കിച്ചൻ്റെ ചുമരിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിലുമൊക്കെ നമുക്ക് ഇതിൻ്റെ ആ ഒരു പയറിൻ്റെയൊക്കെ ആ ഒരു പതിയൊക്കെ വന്ന് വീഴാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ പയർ വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു അല്പം ഓയിൽ കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ കുക്കർ മൂടി വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതഞ്ഞു പൊങ്ങലൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വേറൊരു നല്ലൊരു ടിപ്സാണ് നമ്മളിപ്പം ഈ കുക്കറിൻ്റെ വാഷറിൽ ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് പൊരട്ടിയതിന് ശേഷം നമ്മളിതുപോലെ കുക്കർ അടച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പതഞ്ഞു പൊങ്ങലൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പം ഈയൊരു ടിപ്സും എല്ലാവർക്കും വളരെയധികം ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പൊന്ന് നോക്കാം നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ പല്ലികളെയും പാറ്റകളെയും തുരുത്തി ഓടിക്കാനുള്ള നല്ല കിട്ടിലൻ ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ വെളുത്തുള്ളിയുടെയും സവാളയുടെയും ഒക്കെ തൊലി നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയി കളയാറാണുള്ളത് അപ്പം അത് വെച്ചിട്ടുള്ള നല്ലൊരു സൂത്രമാണ് കാണിക്കുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ എന്താ ഇവിടെ കുറച്ച് വെളുത്തുള്ളി തൊലിയും സവാള തൊലിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ എന്താ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ എന്താ ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ നല്ല നാടൻ കുരുമുളകിൻ്റെ പൊടിയാണിത് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റോളം തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഈ ഒരു സവാളയുടെ തൊലിയും അതുപോലെ തന്നെ വെളുത്തുള്ളി തൊലിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ ആ ഒരു ചാറൊക്കെ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും അപ്പം പല്ലിക്കും പാറ്റയ്ക്കും നമ്മുടെ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ സവാളയുടെ ഒന്നും സ്മെല്ല് തീരെ ഇഷ്ടമില്ല അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് കുരുമുളകാണ് അപ്പം കുരുമുളകിൻ്റെ സ്മെല്ലും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ വീടിനകത്തുള്ള മുഴുവൻ പല്ലിയെയും പാറ്റേയും നമുക്ക് തുരുത്തി ഓടിക്കാനായിട്ട് പറ്റും നമ്മൾ ഈ ഒരു ടിപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ചെയ്തിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ബലമൊന്നും കിട്ടത്തില്ല അപ്പം നമ്മൾ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം ആ ഒരു സമയത്തായിരിക്കും നമുക്ക് ആ ഒരു ബലം കിട്ടുന്നത് ഇപ്പം എന്താ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഇപ്പം എന്താ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കൊരു അരിപ്പുപയോഗിച്ചൊന്ന് അരിച്ചെടുക്കാം അപ്പം ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഹാർപ്പിക്കാണ് എല്ലാവരുടെ വീട്ടിലുമുള്ള ഒന്ന് തന്നെയാണ് ഹാർപ്പിക്ക് അപ്പം ഈ ഒരു ഹാർപ്പിക്കിൽ നിന്ന് ഞാനിപ്പോൾ എന്താ ഇവിടെ ഒരു സ്പൂണോളോണം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ തീരെ വെള്ളം കുറച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ അളവിലെടുക്കുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മുടെ ഹാർപ്പിക്ക് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ട് ആ ഒരു ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ അതിന് ശേഷം നമുക്ക് പല്ലിയും പാറ്റയും വരാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലിയെയും പാറ്റയെയും നമ്മുടെ വീട്ടിൽ നിന്ന് തുരുത്തി ഓടിക്കാനായിട്ട് തന്നെ പറ്റും അതുപോലെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ചെറിയൊരു കോട്ടലിൽ ഒരല്പം ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും പല്ലി അത് വന്നൊന്ന് മണപ്പിക്കുന്ന സമയത്ത് പല്ലിക്ക് തീരെ ഇഷ്ടമാവില്ല അപ്പം ആ ഒരു സമയത്ത് പല്ലി നമ്മുടെ വീട്ടിൽ നിന്നും പോവുക തന്നെ ചെയ്യും പല്ലിയെയും പാറ്റയും ഓടിക്കാനുള്ള അടുത്ത ടിപ്സ് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ സർഫിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് വിനാഗിരിയാണ് ഞാനിപ്പോൾ എന്താ ഒരു സ്പൂൺ വിനാഗിരിയാണൊന്ന് ചേർത്ത് കൊടുക്കുന്നത് ശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പതച്ചെടുക്കാം ഇതിന് മുന്നേട്ടും പല്ലിയും പാറ്റയും ഓടിക്കാനുള്ള കുറച്ച് ടിപ്സുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം കാണാത്തവർ അതൊന്ന് പോയി കണ്ട് നോക്കുക അപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് സ്പൂണ് കൊണ്ടൊന്ന് പതപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു അര ക്ലാസ് വെള്ളത്തിൻ്റെ അടുത്ത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഡെറ്റുള്ളാണ് ഡെറ്റോള് ഞാനിപ്പോൾ എന്താ ഈ ഒരു അടപ്പിന് മുക്കാൽ അടപ്പാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പം കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പം കൂടുതലായിട്ട് നിങ്ങൾ ഇതിൻ്റെ സർഫിൻ്റെയൊക്കെ അളവ് എടുക്കുന്ന സമയത്ത് ഡെറ്റോളും അതനുസരിച്ച് തന്നെ ചേർക്കാനായിട്ട് നോക്കുക എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം സർഫ് പൊടിയിലൊക്കെ ചെറിയ ചെറിയ തരികളുണ്ടാവും അപ്പോൾ ആ ഒരു തരികളൊക്കെ നല്ലതുപോലെ തന്നെ നമ്മളൊന്ന് അലിയിച്ചെടുക്കണം ഇപ്പം എന്താ നല്ലതുപോലെ തന്നെ ഒന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അതിനുശേഷം പല്ലിയും പാറ്റയും വരാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ചെറിയൊരു പീസ് കോട്ടൺ എടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം ഉള്ളത് ആ ഒരു സ്ഥലങ്ങളിലേക്ക് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം കട്ടിലിൻ്റെ അടിയിലും അതുപോലെ തന്നെ സോഫ സെറ്റിൻ്റെ അടിയിലും നമ്മുടെ അലമാരയുടെ അടിയിലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനകത്തുള്ള മുഴുവൻ പല്ലിയെയും പാറ്റയെയും നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് തന്നെ പറ്റും ഈ ഒരു ടിപ്സൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് അടുപ്പിച്ചൊരു മൂന്ന് ദിവസം ചെയ്ത് നോക്കുക ആ ഒരു സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ ഫലം കിട്ടുന്നത് ഒരു ദിവസം ചെയ്തിട്ട് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്തേക്ക് വീണ്ടും പല്ലികളുടെ ശല്യം അതിക്രമിച്ച് കയറും അപ്പം അതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും ഇതുപോലെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നു എങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനി മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്